മുല്ലാഹസൻ സബക്ക് 31 പേജ് 24. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. فإن كان اعتقادا لنسبة خبرية فتصديق وحكم. നേരത്തെ നമ്മൾ ഇൽമിനെ പറ്റി പറഞ്ഞു. ഇൽമിനെ അത്തസവറു അൽഇൽമു അത്തസവറു ഹുവൽ ഹാദിറു ഇന്ദൽ മുദ്രിക്കി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പിന്നെ ഇൽമ് ബദിഹിയാണോ അല്ലേ അതിൽ ബദിഹിയാക്കപ്പെട്ടാണോ അല്ലേ എന്ന ചർച്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഇൽമിനെ തഖ്സീമാക്കുകയാണ്. ഫൈൻ കാന ഇൽമായാൽ ഇഴ്ത്തിക്കാതല്ലി നിസ്ബത്തിൻ ഖബരിയത്തിൻ ഖബരിയായ നിസ്ബനെ ഇഴ്ത്തിക്കാത് ചെയ്യലായാൽ ഉറപ്പിക്കലായാൽ فتصديق علم تصديقا وحكم حكم معنى وإلا أننا اللنجل أدواء خبرية خبرية نسبنا اعتقاد جيال اللنجل فتصور صادج أد تصور صادج أبو തഹദീബിലൊക്കെ പറഞ്ഞത് ഇൻകാന ഇത് ആനല്ലി നിസ്ബത്തിൻ ഖബരി ഇത് ആനല്ലി നിസ്ബത്തിൽ ഖബരിയത്തി എന്നാണ്. ഇവിടെ അതിനെ സംബന്ധിച്ച് എഴുത്തുക്കാത് എന്നാണ് ഈ ഭാഗത്തിട്ടത്. എഴുത്തുക്കാത് എന്ന് പറഞ്ഞാലും ഇത് ആനെന്ന് പറഞ്ഞാലൊക്കെ ഒന്ന് തന്നെയാണെന്ന് ഇവിടെ ശേഷം പറയുന്നതെന്ന് മനസ്സിലാവും. അപ്പൊ ഖബരിയ നിസ്ബനെ തസ്ദീഖ് ചെയ്യലായാൽ എഴുത്തുക്കാത് ചെയ്യലായാൽ അതിനെ സംബന്ധിച്ച് ആ ഇൽമിനെ സംബന്ധിച്ച് തസ്ദീഖ് എന്ന് പറയും. അപ്പോൾ ഖബരിയ നിസ്ബനെ ഇഴ്ത്തിക്കാത് ചെയ്യലായാൽ താമായ ഖബരിയ നിസ്ബ മഹ്കൂം അലിഹിന്റെയും മഹ്കൂം ബിഹിന്റെയും ഇടയിലുള്ള അഥവാ മഹ്കൂം ബിഹിന മഹ്കൂം അലിഹിന്റെ മേൽ ഹംഡ് ചെയ്യുമ്പോഴുണ്ടാകുന്ന പൂർണ്ണമായ നിസ്ബ ആ നിസ്ബനെ ഹൃദയത്തിൽ ഉറപ്പിക്കുക ഇത് ഞാൻ ചെയ്യുക അതാണെങ്കിൽ ആ ഇൽമിനെ പറ്റി തസ്ദീഖ് എന്ന് പറയും ഹുക്കുമ് എന്നും പറയും. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഖബരിയ നിസ്ബനെ ഇത് ഞാൻ ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് എന്തെന്ന് പറയുന്നത് തസ്ദീഖ് എന്ന് പറയുന്നത്. തസ്ദീഖിന്റെ ഘടകത്തിന്റെ വിഷയത്തിൽ പല ഖിലാഫുകളുണ്ടല്ലോ. മൂന്ന് തസവറും ഹുക്കുമും കൂടിയ മജ്മൂവിനെ സംബന്ധിച്ചാണ് തസ്ദീഖ് എന്ന് പറയുക എന്നാണ് പിന്നെ ഇമാം റാസിയുടെ മദ്ഹബ്. അൽ ഇൻസാനു കാത്തിബുൻ എന്നതിനെ തസ്ദീഖാക്കുന്ന സമയത്ത് ഇൻസാൻ എന്ന മഹ്കൂം അലിയും കാത്തിബ് എന്ന മഹ്കൂം ബിയും പിന്നെ കിതാബത്തുൽ ഇൻസാൻ എന്നൊരു തഖീദി അനിസ്ബണ്ട് അതും അത് വാക്കിയാണ് അല്ലെ വാക്കിയല്ല എന്ന പിന്നെ ഇതറാക്കും അതാണ് ഹുക്കും എന്ന് പറയുന്നത്. ഈ നാലും കൂടെ കൂടിയതിനാണ് തസ്ദീഖ് എന്ന് പറയുക എന്നാണ് ഇമാം റാസി മദ്ഹബ്. അപ്പോ ഹുക്കും തസ്ദീഖിന്റെ ഒരു 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 ഘടകമാണ് ജുസാണ് ഷത്തറാണ്. രണ്ടാമത്തൊരു അഭിപ്രായം ഈ മൂന്ന് തസവറുകൾക്കാണ് തസ്ദീഖ് എന്ന് പറയുന്നത്, പക്ഷേ ഹുക്കും അതിന്റെ ഷർത്താണ്. മൂന്നാമത്തെ അഭിപ്രായം ഹുക്കുമിനെ കുറിച്ചാണ് അബിരിയ താമായ നിസ്ബനെ ഇത് ഞാൻ ചെയ്യുക എന്ന ഹുക്കുമ് ആ ഹുക്കുമിനെ സംബന്ധിച്ച് മാത്രമാണ്
തസ്ദീഖ് എന്ന് പറയുന്നത്. അപ്പം മറ്റ് ഘടകങ്ങൾ മഖുമലയും മഖുംബിയും മറ്റും എന്തായിരിക്കും? ഷർത്തായി വരും. ഹുക്കുമാണ് തസ്ദീഖ് എന്ന് പറയുന്നത്. അതാണ് പിന്നെ ഹുക്കമായിൻ്റെ മദ്ഹബ്. അതന്നെയാണ് തഹദീബിൻ്റെയും തഹദീബിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അവിടെ ഷാരിഹ് പറഞ്ഞല്ലോ, ഷർഹ് തഹദീബ് ഷാരിഹ് പറഞ്ഞു എന്ത്, വഖ്താറ മദ്ഹബൽ ഹുക്കമായി, മുസന്നിഫ് തെരഞ്ഞെടുത്ത ഹുക്കമായിൻ്റെ മദ്ഹബാണ്. കാരണം മജ്മൂഇനെ എന്താക്കി, തസ്ദീഖാക്കി. അല്ല, واختار فقد اختار مذهب الحكماء حيث جعل التصديق نفس الإذعان والحكم. حكم إذعان نفسا كي تصديقني هذا حكماء مذهبان عند الله دون المجموع المركبي مركبا مجموع الله هذا الإمام عند إبراهيم هذا الله أبو حكماء عند مذهبان تهذيب ഇഖ്തിയാർ ചെയ്തത് അതേ മദ്ഹബ് തന്നെയാണ് ഇവിടെ മുസന്നിഫും ഇഖ്തിയാർ ചെയ്തിട്ടുള്ളത്. അഥവാ തസ്ദീഖ് എന്ന് പറയുന്നത് ഹുക്കുമ് തന്നെയാണ്. ഇപ്പൊ തസ്ദീഖും വ ഹുക്കുമുൻ എന്ന് പറഞ്ഞല്ലോ, ഇനി പറയാണ് തസ്ദീഖിൽ ഏതൊക്കെ പെടും, ഏതൊക്കെയാണ് ഏറ്റിക്കാതാകുക. ഖബരിയ നിസ്ബിനെ ഏറ്റിക്കാത് ചെയ്താൽ അത് തസ്ദീഖാണ്. ഏറ്റിക്കാത് എന്ന് പറയാ ഏതിനെ സംബന്ധിച്ചാണ്, ബന്നെ ഏറ്റിക്കാതാകുമോ, അപ്പൊ അത് തസ്ദീഖാകുമോ ഇല്ലേ. വഹുക്കുമുൽ ഏറ്റിക്കാതി വഹുക്കുമുൽ സോറി അൽ ഏറ്റിക്കാതു ഇല്ലം യബ്ലുഗ് ഇലാ ഹദ്ദിൽ ജസ്മി ബിമാന ഇൻദിഫായി ഇഹ്തിമാലിൽ ജാനിബിൽ മുഖാലിഫി യുസമ്മാ ബന്നൻ. അൽ ഏറ്റിക്കാതു ഏറ്റിക്കാതാകുന്നത് ഇല്ലം യബലുഗ് അതെത്തിയിട്ടില്ലെങ്കിൽ ഇലാ ഹദ്ദിൽ ജസ്മി ജസ്മിന്റെ ഉറപ്പിന്റെ പരിധിയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ. എന്താ ഉറപ്പ് എന്ന് പറഞ്ഞാൽ ബിമാന ഇൻതിഫായി ഇഹ്തിമാലിൽ ജാനിബിൽ മുഖാലിഫ് എതിർ ജാനിബിന് മുഖാലിഫായ ജാനിബിന് ഇഹ്തിമാൽ ഇല്ലാതിരിക്കുക എന്ന മാനാക്ക് ജസ്മിന്റെ പരിധിയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ, അപ്പോ മുഖാലിഫായ ജാനിബിന് ഇഹ്തിമാല് ഇല്ലാതിരിക്കുമ്പോൾ അവിടെ അത് ജസ്മായി. ആ ഒരു പരിധിയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ യുസമ്മാ ബന്നൻ, അഥവാ മുഖാലിഫായ ജാനിബിന് ഇഹ്തിമാൽ ഉണ്ടെങ്കിൽ യുസമ്മാ ബന്നൻ, അതിന് ബന്ന് എന്ന് പറയപ്പെടും. അപ്പോ ഏറ്റക്കാതിൽ പെട്ട് തന്നെയാണ് ബന്ന് എന്ന് വന്നു. ഫുഹുവ അപ്പോൾ ലന്നാകുന്നത് ഖിസ്മു മിൻഹു, തസ്ദീഖിൽ നിന്നുള്ളൊരു ഖിസ്മാണ്. കാരണം അത് ഇത്തിക്കാദിൽ നിന്നുള്ള ഖിസ്മാണ്, ഇത്തിക്കാദിൽ പെട്ടതാണ് ലന്ന്. ഇത്തിക്കാദുണ്ടായാലും അതിന് തസ്ദീഖ് എന്ന് പറയുന്നതാണല്ലോ പറഞ്ഞത്. അപ്പൊ ലന്ന് തസ്ദീഖിൽ പെട്ടതാണ്. വഇൻ ബലഗ, ഇനി ഇത്തിക്കാദ് എത്തിയാൽ ഇലാ ദാലിക്കൽ ഹദ്ദി, ആ ഹദ്ദിലേക്ക് ജസ്മിന്റെ ഹദ്ദിലേക്ക് എത്തി, അഥവാ മുഖാലിഫായ ജാനിബിന് ഇഹ്തിമാൽ ഇല്ല എന്ന ഒരു പരിധിയിലേക്ക് എത്തിയാൽ അവിടെ ഫൈമ അല്ല യുത്താബിക്ക, ഒന്നിരിക്കലായിട്ട് ഏറ്റക്കാത് യോജിക്കുകയില്ല. അൽ വാക്കിയ, വാക്കിയനോട് യോജിക്കുകയില്ല. ഫൈമ അല്ല യുത്താബിക്കൽ വാക്കിയ, ജസ്മിന്റെ മക്കാമിലേക്ക് ഹദ്ദിലേക്ക് എത്തിയിട്ടുണ്ട്, അതോടുകൂടെ അത് ആ ഏറ്റക്കാത് വാക്കിനോട് യോജിക്കാതിരിക്കും. എന്നാൽ യുസമ്മ ജഹിലൻ മുറക്കബൻ, അതിന് ജഹില് മുറക്കബ് എന്ന് പറയും. അതായത് വാക്കിയിലുള്ളതിന്റെ എതിർ ഒരാൾ ജസ്മ ചെയ്താൽ, ഇത്തിക്കാദ് ചെയ്താൽ, ജസ്മ നിലക്ക് ഇത്തിക്കാദ് ചെയ്താൽ അതിന് ജഹില് മുറക്കബ് എന്നാണ് പറയാം. മുറക്കബായ ജഹില്. മുറക്കബ് എന്ന് പറയാൻ കാരണം അവിടെ രണ്ട് ജഹിലുണ്ട്. ഒന്ന്, വാക്കി അവൻ അറിഞ്ഞില്ല, ആലം ഖദീമാണ് എന്നെ ഏറ്റുക്കാത് ചെയ്യുന്ന ഫലാസിഫത്തിന്റെ ഏറ്റുക്കാത്, അതിനെ സംബന്ധിച്ച് ജഹിൽ മുറക്കബ് എന്ന് പറയാം. കാരണം വാക്കിനെ സംബന്ധിച്ച് അവരറിഞ്ഞില്ല, എന്നാൽ വാക്ക് അറിഞ്ഞില്ല എന്നതും അറിഞ്ഞില്ല. ജഹിൽ താവലം താരിഫ് ബി അന്നാക്ക ജാഹിലു,
അറിവില്ല എന്നുള്ള അറിവില്ല, അറിവും ഇല്ലാതിരിക്കുക, അത് ഡബിൾ അറിവ് കേടായി. അപ്പോൾ അതിന് ജഹിൽ മുറക്കബ് എന്ന് പറയും. ഔ യുതാബിഖൽ, ഔ യുതാബിഖൽ വാഖിയ, അല്ലെങ്കിൽ അത് വാക്കിനോട് യോജിക്കും. ആ ജസ്മിന്റെ ഹത്തിലേക്ക് എത്തിയ ഇത്തിഖാദ് വാക്കിനോട് യോജിക്കും. അങ്ങനെ വാക്കിനോട് യോജിച്ച ജിസ്മ് ആകുന്ന സമയത്ത് ഒന്നിരിക്കൽ അത് നീങ്ങും. ബി അംബ്രിൻ, എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നീങ്ങും, ഒരു മുഷക്കിക്കിന്റെ തഷ്കീക്ക് കൊണ്ട് നീങ്ങും. ഫൈസമ്മ തഖ്ലീദൻ, അപ്പൊ അത്തരം ജിസ്മിന് ഇത്തിഖാദിന് തഖ്ലീദ് എന്ന് പറയും. അല്ലെങ്കിൽ അത് നീങ്ങൂല. ഫൈസമ്മ യക്കീനൻ, അപ്പോൾ അതിന് യക്കീൻ എന്ന് പറയും. അപ്പോൾ ലന്നും ജഹിലും മുറക്കബും തഖ്ലീദും യക്കീനും ഇതൊക്കെ തസ്ദീഖിൽപ്പെട്ടതാണ്, അതൊക്കെ ഇത്തിഖാദാണ്, അതൊക്കെ തസ്ദീഖിൽപ്പെട്ടതാണ് എന്ന് വന്നു. സുമ്മ ഖദ് യദ്ഹബു ഇലാ ബഅദിൽ ഔഹാം, പിന്നെ പിന്നെ ചില വഹ്മുകളിലേക്ക് പോയി പോവും. എന്ത്? അന്നൽ ഇത് ആന ലൈസ ബി ഇദ്റാക്കി, ഈ പറഞ്ഞ ഇത് ആന ഏറ്റുക്കാത് ഉണ്ടോ, ഏറ്റുക്കാതിനെ സംബന്ധിച്ച് മത്തിൽ ഏറ്റുക്കാതിനെ സംബന്ധിച്ച് ഏറ്റുക്കാത് എന്ന് ഇബാറത്തിട്ടതിനെ സംബന്ധിച്ച് ഷാരി ഇത് ആൻ ഇവിടെ പ്രയോഗിച്ചു. അപ്പോ ഇത് ആന ഏറ്റുക്കാത് ഒന്ന് തന്നെയാണ്. ഇത് ആന ഏറ്റുക്കാത് എന്നൊക്കെ പറയുന്നത് ലൈസ ബി ഇദ്റാക്കിൻ, അത് ഇദ്റാക്കല്ല എന്ന് ചില ദിഹിനുകളിലേക്ക്, ചില ചില ഔഹാമുകളിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ചില ആൾക്കാരുണ്ട്. ഇത് ആന് ഇത്തിഖാദ് എന്നത് അതൊരു ഇൽമല്ല, ഇദ്റാക്കല്ല. ഏതർത്ഥത്തിന് ഇദ്റാക്കല്ല? ബിമാന അന്നഹു ലൈസ മൻശഅ ലിൽഇൻകിശാഫ്, ബിമാന അന്നഹു ആ ഇത് ആനാകുന്നത് ലൈസ, അതല്ല മൻശഅ ലിൽഇൻകിശാഫി, ഇൻകിശാഫിന്റെ ഉത്ഭവസ്ഥലമല്ല, അഥവാ അതുകൊണ്ട് ഇൻകിശാഫ് ഉണ്ടാകുന്ന ഒന്നല്ല എന്നർത്ഥം. അതാണല്ലോ ഇൽമെന്ന് പറഞ്ഞാല്, ഇൽമ് ഉണ്ടാവുമ്പോൾ അതുകൊണ്ട് ഒരു മജൂൽ ഉണ്ടാവും, ഇൻകിശാഫാവും. അപ്പോൾ മൻശഉല്ലിൽ ഇൻകിശാഫ് എന്നതിന്റെ അർത്ഥം ഇൻകിശാഫിന്റെ ഉത്ഭവസ്ഥലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാബിഹിൽ ഇൻകിശാഫ് എന്ന, അതുകൊണ്ട് ഇൻകിശാഫ് ഉണ്ടാവും, അങ്ങനത്തെ ഒന്ന് അല്ല എന്ത് ഈ പറഞ്ഞ ഇത് ആന എന്ന് പറയുന്നത്. അഥവാ ഇപ്പോ ഒരു വസ്തുവിനെ നമ്മൾ തസവറാക്കിയാൽ, ഇൻസാനെ തസവറാക്കി, ഹൈവാൻ നാത്തുക്കും തസവറാക്കിയാൽ ആ അതുകൊണ്ട് എന്തുണ്ടായി? ആ തസവറ് കൊണ്ട് അറിയാത്തൊരു കാര്യം ഇൻകിശാഫായി. അപ്പൊ അതൊരു മനുഷ്യവുലിൽ ഇൻകിശാഫ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് ഇൻകിശാഫ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു ഇൻകിശാഫ് ഉണ്ടാകുന്ന വസ്തുവല്ല പിന്നെ വസ്തു എന്ന അർത്ഥത്തിന് ഇദ്റാക്കല്ല ഇത് ആന് എന്ന് ചില വഹമുകളിലേക്ക് പോകും. പിന്നെ എന്താണത് അവരടുത്ത്, അവര് പറയുന്നത് അത് മനുഷ്യവുലിൽ ഇൻകിശാഫ് അല്ല, പിന്നെ എന്താണ് ബൽഹുവ എങ്കിലും ഇത് ആനാകുന്നത് മിൻ അവാരിലിൽ ഇദ്റാഖ്, ഇദ്റാഖിന്റെ അഥവാ ഇൽമിന്റെ ഇൻകിശാഫിന്റെ ആരുലുകളിൽപ്പെട്ടതാണ്. ഇൻകിശാഫ് ഉണ്ടാകുമ്പോൾ അതിന് പുതുതാകുന്ന ചില സ്വഭാവത്തിനാണ് പിന്നെ ഇത് ഇത് ആന എന്ന് പറയുന്നത്. ഏതുപോലെ ഏതുപോലെ കഹസൂലി സുറൂരി വൽ ഉമൂമി ലിന്നഫ്സ്, കഹസൂലി സുറൂരി വൽ ഉമൂമി, സന്തോഷവും മുഷിപ്പും ഹാസിലാകുമ്പോൾ ലിന്നഫ്സി, നഫ്സിന് നഫ്സിന് സന്തോഷം ഉണ്ടാവും, അതുപോലെ ദുഃഖം ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, അതൊക്കെ ഒരു ആരുതായ കാര്യമാണ്, അതിനെപ്പറ്റി ഇദ്റാക്ക് എന്ന് പറയില്ല. അതുപോലെ ഒരു ഇദ്റാക്കിന് ശേഷം ഉണ്ടാകുന്ന ഒരു അവാരുത് മാത്രമാണ് ഇത് ആൻ എന്ന് പറയുന്നത്. പൊഹുവ, അപ്പോൾ ഇത് ആനാകുന്നത് മിൻ കൈഫിയാത്തിൻ നഫ്സാനിയത്തിൻ ഉഹ്റ, മിൻ കൈഫിയാത്തിൻ നഫ്സാനിയത്തിൻ, നഫ്സിനുണ്ടാകുന്ന കൈഫിയത്തുകൾപ്പെട്ടതാണ്, അവസ്ഥകളിൽപ്പെട്ടതാണ്. ഉഹ്റ ആരല്ലാത്ത സിവൽ ഇദ്റാഖി, ഇദ്റാഖ് അല്ലാത്ത
മറ്റൊരു നഫ്സാനിയായ കൈഫിയാത്തിൽപ്പെട്ടതാണ്. ഇദ്രാക്ക് നഫ്സാനിയ ഒരു കൈഫിയത്താണ്, പക്ഷേ ഇദ്രാക്ക് അല്ലാത്ത നഫ്സാനിയത്ത് ആ ഒരു കൈഫിയത്തിൽപ്പെട്ടതാണ്. നഫ്സാനിയ കൈഫിയത്ത് പലതും ഉണ്ടല്ലോ, മലക്കനെ പറ്റിയൊക്കെ നഫ്സാനിയ കൈഫിയത്ത് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ സുറൂർ സന്തോഷം ദുഃഖം എന്നൊക്കെ അതൊക്കെ നഫ്സാനിയ കൈഫിയത്താണ്. അപ്പൊ അങ്ങനെ ഒരു നഫ്സാനിയ കൈഫിയത്താണ് ആരല്ലാത്ത ഇദ്രാക്ക് അല്ലാത്ത ഒരു നഫ്സാനിയ കൈഫിയത്താണ് ഇദ്രാക്ക് ഇത് ഇദാനി എന്ന് പറയുന്നത് എന്ന് ചിലർ ധരിച്ചിട്ടുണ്ട്. അത് ശരിയല്ല, മറിച്ച് ഇദാൻ എന്ന് പറയുന്നത് അത് ഇദ്രാക്ക് തന്നെയാണ്, ഇൽമു തന്നെയാണ്, അതുകൊണ്ട് ഇൻകിഷാഫ് ഉണ്ടാകുന്നുണ്ട് എന്നാണ് സമർത്ഥിക്കാൻ പോകുന്നത്. വഹാദൽ കലാമു, ഈ സംസാരം ഇദാന് എന്തല്ല ഇദ്രാക്ക് അല്ല എന്ന സംസാരം, വ ഇൻ സദറ അനിൽ ഖൗമില്ലദീന യൻഅഖിദു അലൈഹിമുൽ അനാമിൽ, വ ഇൻ സദറ ആ സംസാരം ഉണ്ടായാലും, അനിൽ ഖൗമി അല്ലദീന ഒരു ഖൗമിനെ തൊട്ട്, ഒരു മഹാ വ്യക്തിത്വങ്ങളെ തൊട്ട്, എങ്ങനത്തെ ഖൗമാണ്, യൻഅഖിദു അലൈഹിം അവരുടെ മേൽ, യൻഅഖിദു അലൈഹിമുൽ അനാമിലു അവരുടെ മേൽ വിരലുകൾ മടങ്ങും എന്നാൽ വിരലുകൊണ്ട് എണ്ണപ്പെടുന്ന ആളുകൾപ്പെട്ട ആളാണ് ഈ വാദം പറഞ്ഞ ആളുകൾ. വിരലുകൊണ്ട് എണ്ണപ്പെടുന്ന ഇന്നാൾ ഇന്നാൾ എന്നൊക്കെ പിന്നെ എണ്ണിപ്പറയുന്ന ആളുകൾപ്പെട്ട പ്രമുഖരാണ് പറഞ്ഞ ആളുകൾ എങ്കിൽ പോലും, യൻഅഖിദു അലൈഹിമുൽ അനാമിലു ബിൽ ഇഅ്തിഖാദി, ഇഅ്തിഖാദ് കൊണ്ട് വിരലുകൾ മടങ്ങുന്ന ഒരു ഒരു കൗമിൽപ്പെട്ട കൗമിനെ തൊട്ട് ഉണ്ടായതാണെങ്കിലും, ലാക്കിന്നഹു ഖലത്വൻ ഫാഹിശുൻ, എങ്കിലും അത് വളരെ സ്പഷ്ടമായ വളരെ ഫാഹിഷായ മോശമായ പിഴവാണ്. എന്തുകൊണ്ട് ഫൈനൽ ഇദ്റാക്ക, ഇദ്റാക്ക് ഇദ്റാക്ക് എന്ന് പറയുന്നത് ഇബാറത്തുൻ ഇബാറത്താണ്. അൻ മൻഷയിൽ ഇൻകിഷാഫി വൽ ഇംതിയാസി ലിദീനി, അൻ മൻഷയിൽ ഇൻകിഷാഫി, ഇൻകിഷാഫിന്റെ മൻഷയിനെ തൊട്ട്, വൽ ഇംതിയാസി ഇംതിയാസിന്റെയും വേർതിരിവിന്റെയും കാര്യങ്ങൾ തുറവടിയാകുന്നതിന്റെയും മൻഷയിനെ സംബന്ധിച്ച് തന്നെയാണ് ഇദ്റാക്ക് എന്ന് പറയുന്നത്. ആർക്കുള്ള ദീനി, ദീനിനുള്ള ഇംതിയാസിന്റെയും ഇൻകിഷാഫിന്റെയും മൻഷയിനെ തൊട്ട് ഇബാറത്താണ് ഇദ്റാക്ക്. വഫിൽ ഇഅ്തിഖാദി, ഇദ്റാക്ക് ഇദ്റാക്ക് എന്ന് പറയുന്നത്, ഇദ്റാക്ക് എന്ന് പറഞ്ഞാല് മൻഷൗൽ ഇൻകിഷാഫിനാണ് പറയാം, എന്നാല് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇഅ്തിഖാദിനെ പറ്റിയാണ്, അതാണ് ഇദ്റാക്ക് അല്ല എന്ന് അവർ പറഞ്ഞത്. എന്നാൽ ഇഅ്തിഖാദ് എന്ന് പറയുന്നത് അതെന്താണ്, പൂർണ്ണമായ കശ്ഫ് ഉണ്ടാകുന്നതാണ്. അപ്പൊ അതെന്തായിരുന്നാലും ഇദ്റാക്ക് പെടുന്നാണ് പറയേണ്ടത്. ഇദ്റാക്ക് എന്ന് പറയുന്നത് ഇദ്റാക്ക് ഇത് ആന ഇഅ്തിഖാദി ഇദ്റാക്ക് അല്ല എന്നാണല്ലോ ഈ ഖൗമ പറഞ്ഞത്, അത് ഇദ്റാക്ക് ആണെന്ന് സമർത്ഥിക്കുക. എങ്ങനെ സമർത്ഥിക്കുന്നത്, ഇദ്റാക്ക് ഇദ്റാക്ക് എന്ന് പറഞ്ഞാല് മൻഷഉൽ ഇൻകിഷാഫ് വൽ ഇംതിയാസ്, വേർതിരിയ തുറവടിയാകുക, അതിന്റെ ഉത്ഭവത്തിന് തൊട്ടാണ് ഇദ്റാക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഇഅ്തിഖാദ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇഅ്തിഖാദ് ഇത് ആന കൊണ്ട് എന്തുണ്ടാകുന്നുണ്ട്, പൂർണ്ണമായ ഇൻകിഷാഫും ഇംതിയാസും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഏതായിരുന്നാലും അത് ഇദ്റാക്കാണെന്നാണ് വരേണ്ടത്. ഏത് സ്ഥിതിയിലും അവാവ് ഹാലിയാക്ക, ഏത് സ്ഥിതിയിൽ വഫിൽ ഇഅ്തിഖാദി, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇഅ്തിഖാദി ഇത് ആനിലുണ്ട് കശ്ഫുൻ താമുൻ, പൂർണ്ണമായ കശ്ഫുണ്ട്. ലിൽ മഹ്കി അൻഹു, മഹ്കി അൻഹുവിന്റെ പൂർണ്ണമായ കശ്ഫ് ഇഅ്തിഖാദിലുണ്ട്. അൽ വാഖിഉ, വാഖിഉയായ എന്തൽ മുഅ്തഖിദി, ഇഅ്തിഖാദ് ചെയ്യുന്നവന്റെ അടുക്കല് വാഖിഉയായ പൂർണ്ണമായ കശ്ഫ് ഇഅ്തിഖാദിലുണ്ട്. കമാ യദ്ഹറു ലിമൻ ലഹു ബസീറത്തുൻ, കമാ യദ്ഹറു അത് വെളിവാകും പോലെ, ലിമൻ ഒരുത്തൻ ലഹു അവനുണ്ട്, ബസീറത്തുൻ ഉൾക്കാഴ്ചയുണ്ട്, ഉൾക്കാഴ്ചയുള്ള ആളുകൾക്കൊക്കെ അത് മനസ്സിലാകും. ഇഅ്തിഖാദിൽ പൂർണ്ണമായ ഏതിനെയാണോ ഇഅ്തിഖാദ് ചെയ്യപ്പെടുന്നത് അതിനെ കശ്ഫ് ചെയ്യലുണ്ട് എന്ന്. സൈദുൻ ഖായിമുൻ, എന്നൊരാൾ ഇഅ്തിഖാദ് ചെയ്താൽ ആ സൈദിന്റെ ഖിയാമിനാണല്ലോ ഇഅ്തിഖാദ് ചെയ്യപ്പെടുന്നത്, അത് പൂർണ്ണമായ കശ്ഫാകൽ അത് ഇഅ്തിഖാദ് ചെയ്യുന്ന കക്ഷിക്കുണ്ടാവുമല്ലോ, അത് ഉൾക്കാഴ്ചയുള്ള ഏതൊരാൾക്കും വെളിവാകുന്ന കാര്യമാണ്. റുജൂഇ ഇലൽ വിജ്ദാൻ, അനുഭവത്തിലേക്ക് മടങ്ങലുകൊണ്ട്. കൈഫ,
എങ്ങനെയത് കശ്ഫാകാതിരിക്കും? ഏത്തുക്കാത് എങ്ങനെ കശ്ഫാകാതിരിക്കും? കശ്ഫാവുമ്പോൾ ഇതിറാക്കാവും, ഇതിറാക്ക് എന്ന് പറഞ്ഞാൽ കശ്ഫാണ്, ഇങ്കിഷാഫാണ്. ഏത്തുക്കാത് കൊണ്ട് കശ്ഫ് ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് ഇങ്കിഷാഫ് ഏത്തുക്കാത് കൊണ്ട് കശ്ഫ് ഇല്ലാതിരിക്കുക? കൈഫ ലായക്കൂനു കശ്ഫൻ താമൻ, ഏത്തുക്കാത് എങ്ങനെയാണ് താമമായ കശ്ഫ് ആകാതിരിക്കുക? വ കമാലാത്തുൽ ഇൻസാനി, മനുഷ്യന്റെ കമാലാത്ത് പരിപൂർണതകൾ, ഹിയ തസ്തീഖാത്തുൽ ഇലാഹിയത്തു, അത് ഇലാഹിയായ തസ്തീഖുകളാണ്. വൈനമ കമാലിയത്തുഹ, ആ തസ്തീഖുകളുടെ കമാലിയത്ത് ഭിന്നതിരിൽ കശ്ഫി താമി, പൂർണ്ണമായ കശ്ഫിലേക്ക് നോക്കൽ കൊണ്ടാണ്. മനുഷ്യന്റെ കമാലുകൾ, കമാലാത്ത് പരിപൂർണതകൾ, അത് തസ്തീഖുകളാണ്. തസ്തീഖുകൾ എന്ന് പറയുന്നത്, തസ്തീഖുകളുടെ പരിപൂർണത എന്ന് പറയുന്നത് അത് അവയുടെ കശ്ഫിനെ പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോ കശ്ഫ് ഉണ്ടായതുകൊണ്ടാണല്ലോ തസ്തീഖുകളുടെ സമ്പന്നത അനുസരിച്ച്, പരിപൂർണത അനുസരിച്ച് മനുഷ്യന് കമാലാത്തുണ്ടായത്. ഈ തസ്തീഖുകളെ കൊണ്ട് കശ്ഫ് ഉണ്ടായതുകൊണ്ടാണ്. നാം പക്ഷേ അതെന്താണ്, നാം ഇതറാക്കിടുന്ന എന്താണ്? ഈ കശ്ഫും തസവ്വുർ കൊണ്ടുള്ള കശ്ഫും, തസവ്വുരിയായ കശ്ഫും, ഈ ഏത്തിക്കാദിയായ കശ്ഫും, തസ്തീഖിയായ കശ്ഫും, രണ്ടും ഒരേ ഇനമല്ല. അങ്ങനെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു വസ്തുവിനെ തസവ്വുറാക്കുന്ന സമയത്ത്, ഒരു വസ്തുവിന്റെ സൂറത്ത് ഹൃദയത്തിലേക്ക് ഹാസിലാകുന്ന സമയത്ത് ആ വസ്തുവിനെ കശ്ഫാക്കലുണ്ട്, ഇങ്കിഷാഫാക്കലുണ്ട്. അതേസമയത്ത് ഒരു സംഗതി, ഇത് ഞാൻ എഴുത്തുക്കാത് ചെയ്യുന്ന സമയത്തും അതിനെ കശ്ഫാക്കലുണ്ട്. ഈ രണ്ട് കശ്ഫും വ്യത്യാസമുണ്ട്. പക്ഷെ രണ്ടും കശ്ഫ് തന്നെയാണ്, കശ്ഫല്ല എന്ന് പറയാൻ പറ്റൂല. അപ്പൊ രണ്ടും ഇൽമ തന്നെയാണ്. നാം പക്ഷേ ആദൽ കശ്ഫ്, ഈ കശ്ഫ് മുബായിനുള്ളിൽ കശ്ഫി തസവ്വുരി, തസവ്വുരിയായ കശ്ഫിനോട് വിരുദ്ധമായ, എതിരായ ഒരു ഇനമാണ്. തസവ്വുരിയായ കശ്ഫിനോട് മുബായിനായ ഒരു ഇനമാണ് ഈ കശ്ഫ്. അപ്പൊ പിന്നെ അവര് ഈ ഇദാന തസ്തീഖ് ഇൽമല്ല എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഹംഡ് ചെയ്ത പോലെ, തസവ്വുരിയായ ഇൽമ അല്ല, തസവ്വുരിയായ കശ്ഫ് അല്ല, ഇൽമല്ല എന്ന അർത്ഥത്തിലാണ് തസ്തീഖ് ആരല്ല എന്ന് പറഞ്ഞത്, ഇൽമല്ല എന്ന് പറഞ്ഞത് എന്ന് അവർ പറഞ്ഞതിനെ നമുക്ക് ന്യായീകരിച്ചുകൂടെ? അതാ പറയുന്നത് ഫൈൻകാന മുറാദുഹും, ആ ബഅദുല്ലൗഹാമിന്റെ ആ ബഅദിന്റെ മുറാദായാൽ, അൽ ഇസ്തുലാഹ ഫഖത്ത്, അൽ ഇസ്തുലാഹ, ഇസ്തുലാഹ, ഇസ്തുലാഹായാൽ ഫഖത്ത്, അത്രമാത്രം എന്ന് പറഞ്ഞാൽ അവർ സ്വന്തം ഒരു ഇസ്തുലാഹ് ഉണ്ടാക്കൽ മാത്ര. എന്തിന്റെ മേൽ? അലാന്നൽ ഉലൂമ തസ്തീഖിയത, തസ്തീഖിയായ ഇൽമുകൾ, ലൈസത്ത് ബി ഇൽമിൻ, അത് ഇൽമല്ല, ബിമാനൽ ഇൽമി തസവ്വുരി, തസവ്വുരിയായ ഇൽമ എന്ന മാനാക്കുള്ള ഇൽമല്ല എന്ന് ഒരു ഇസ്തുലാഹ് ഉണ്ടാക്കൽ മാത്രമാണ് അവർ ഉദ്ദേശം. എന്നല്ലാതെ തീരെ എന്തല്ല ഇൽമല്ല എന്നവർക്ക് വാദം എന്നാണ് അവരെ മുറാദ് എങ്കിൽ കുഴപ്പമില്ല, അത് ശരി തന്നെയാണ്. പക്ഷേ ഫലാ എം ഫഴു, അത് ഉപകരിക്കൂല, അൽബത്തത്ത, തീരെ തന്നെ ഉപകരിക്കൂല. എന്തുകൊണ്ട്? അത് ആവശ്യത്തിൽ മറ്റുള്ളവർ എതിരാകുന്നില്ലല്ലോ. ഇത് ആനിയായ തസ്തീഖിയായ ഇൽമ, അത് തസവ്വുരിയായ ഇൽമിന്റെ ഇനമല്ല എന്ന വിഷയം എല്ലാവരും അംഗീകരിക്കുന്നതാണ്, അതിലാർക്കും എതിർപ്പില്ല. അപ്പൊ പിന്നെ അവര് അവരുടെ ആ വാദത്തിന് ഉപകാരമൊന്നുമില്ല. ഇൽമല്ല എന്നുള്ള അവരുടെ വാദത്തിന്, ഇൽമല്ല, ഇത് ആന് ഇതറാക്കല്ല എന്ന അവരുടെ വാദത്തിന് പ്രസക്തിയില്ല. ഇനി വൈങ്കാന മുറാദുഹും, അവരുടെ ഉദ്ദേശമായാൽ അന്നഹ, അന്നഹ ആര്? ആ തസ്തീഖിയ ഉലൂമ ലൈസത്തു മിൻ ജിൻസിൽ ഉലൂം, ഉലൂമിന്റെ ജിൻസിൽ പെട്ടതേ അല്ല. വിമാന മൻഷയിൽ ഇങ്കിഷാഫി, ഇങ്കിഷാഫിന്റെ മൻഷയിൽ അഥവാ അതുകൊണ്ട് അത് അതുകൊണ്ട് ഇങ്കിഷാഫ് ഉണ്ടാകുന്നത് എന്ന നിലക്ക്, ഇങ്കിഷാഫിന്റെ മൻഷയിൽ എന്ന അർത്ഥത്തിന് ഉലൂമിന്റെ ജിൻസിൽ പെട്ടതേ അല്ല. മുത്തലക്കൻ നിരുപാധികം, ഒരേൽക്കും അത് എന്തല്ല, ഇൽമിന്റെ ജിൻസിൽ പെട്ടതല്ല എന്നാണ് ഇത് ആണ് ഇതറാക്കല്ല എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഫഹുവ ബാത്തുലുൻ, അത് ബാത്തുലാണ്. എന്തുകൊണ്ട്? അത് ഇങ്കിഷാഫിന്റെ മൻഷ തന്നെയാണ്.
ضرورة أنه بعد التصديق، ضرورة أنه بعد التصديق، تصديق نشيشم سيما اليقين، പ്രത്യേകിച്ച് യഖീൻ ഉള്ള തസ്ദീഖിന് ശേഷം. തസ്ദീഖിൽ യഖീനും വന്നും ഒക്കെ ഉണ്ടല്ലോ. യഖീന് പായതപ്പിക്കുന്ന തസ്ദീഖ് വിശേഷിച്ചും, എല്ലാ തസ്ദീഖിന് ശേഷവും വിശിഷ്യ, യഖീന് പായതപ്പിക്കുന്ന തസ്ദീഖിന് ശേഷം യഫ്സുലു ലിദ്ദീനി, ദിഹിന് ഹാസിലാകുന്നുണ്ട്, നൂറിൻ ഒരു പ്രകാശം ദിഹിന് ഹാസിലാവും. ഉറപ്പ് ഇങ്ങോട്ട് ഹൃദയത്തിൽ വരുമ്പോൾ ഹൃദയത്തിന് ഒരു പ്രകാശം ഉണ്ടാവും. ബിഹി ആ പ്രകാശം കൊണ്ട് യതജല്ല അംറുൽ വാഖിഉ, വാഖിഉലുള്ള കാര്യം തജല്ലിയാവും, വെളിവാകും. അപ്പൊ അതിനെന്നാണല്ലോ ഇൽമു നടന്നത്. അതുകൊണ്ട് ഇപ്പൊ ഇൻകിഷാഫ് ഉണ്ടായല്ലോ. യുഖാലു ലഹു, ആ നൂറിന് പേര് പറയപ്പെടും, ബിൽ ഫാരിസിയത്തി, ഫാരിസി ഭാഷയിൽ പേര് പറയപ്പെടും, ബിദാനിഷ് അല്ലെ, ദാനിഷ് എന്ന് ഫാരിസി ഭാഷയിൽ പറയപ്പെടും. അങ്ങനത്തെ ഒരു പ്രകാശം ദിഹിന് ഹാസിലാകുന്നുണ്ട്. ദാനിഷ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അറിവ് എന്നാണ്. അപ്പൊ അറിവ് എന്ന് പറയുന്ന ഒരു പ്രകാശം അവിടെ ഉണ്ടാകുന്നുണ്ട് യഖീൻ ഹൃദയത്തിലുണ്ടാവുമ്പോൾ. അപ്പൊ അതിന് തന്നെയാണല്ലോ പിന്നെ ഇദ്റാക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇദ്റാക്ക് തന്നെയാണ്. വലഹു, ആ നൂറിനുണ്ട് ഇസ്മുൻ, പേരുണ്ട്, ഓരോ പേരുണ്ട്. ഫി കുല്ലി ലോകത്തിൻ, എല്ലാ ഭാഷയിലും അതിനൊരു പേരുണ്ട്. ഫാരസിയിൽ ദാനിഷ് എന്ന് പറയും, പിന്നെ അറബിയിൽ അതിന് ഇദ്റാക്ക് ഇദ്റാക്ക് എന്ന് പറയും, മലയാളത്തിൽ അറിവ് എന്ന് പറയും. ഓരോ ഭാഷയിലും അതിനൊരു പേരുണ്ട്. ഇപ്പൊ കൈഫ യഖ്റുജു, പിന്നെ എങ്ങനെയാണ് അത് പുറപ്പെടുക, ഇതാൻ പുറപ്പെടുക, ബിൻ ജിൻസിൽ ഇദ്റാക്കി, ഇദ്റാക്കിന്റെ ജിൻസിൽ നിന്ന് എങ്ങനെ പുറപ്പെടും. അപ്പൊ ഇദ്റാക്ക് തന്നെയാണ് ഇദാന് തയ്യിക്കാത് എന്നൊക്കെ പറയുന്നത്, അത് ഇദ്റാക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇൻകിഷാഫ് ഉണ്ടാകുന്നുണ്ട് എന്നല്ല, ബലി തഹഖീഖു, തഹഖീഖാകുന്നത് അന്ന അഖ്വാ മറാത്തിബിൽ ഇൻകിഷാഫി, ഇൻകിഷാഫിന്റെ മർത്തബുകളിൽ നിന്ന് ഏറ്റവും ശക്തിയായത് അൽ യഖീനു, യഖീനാണ്. ഏറ്റവും അഖ്വായത് യഖീനാണ്. പിന്നെ ഏതിനേക്കാൾ വരെ തസവുർ കൊണ്ട് ഇൻകിഷാഫ് ഉണ്ടാകുന്നുണ്ടെന്ന് എല്ലാവരും സമ്മതിക്കുന്നതാണ്. അതിനേക്കാൾ വരെ അഖ്വ കുവത്തുള്ളത് യഖീനാണ്. തുമ്മൽ ജഹ്ലു, പിന്നെ ജഹിലാണ്, ജഹ്ലുൽ മുറക്കബാണ്. തുമ്മ തഖ്ലീദു, പിന്നെ തഖ്ലീദാണ്. തുമ്മ ദന്നു, പിന്നെ ദന്നാണ്. വൽ ഉലൂമുൽ തസവ്വുരിയത്തു, അതാ തസവ്വുരിയായ ഉലൂമും, മിൻ അദാഫി മദാരിജുൽ ഉലൂം, ഇൽമുകളുടെ പടികൾ വെച്ച്, സ്ഥാനങ്ങൾ വെച്ച് ഏറ്റവും ബലഹീനമായതിൽ പെട്ടതാണ്. തുമ്മൽ ഇൽമുൽ ഹുദൂരിയു, പിന്നെ ഹുദൂരിയായ ഇൽമാണ്. അല്ലതി ജഅലഹു ബഅദുഹും അൽ ഇൽമ ഹഖീഖത്തൻ, ചിലർ അതിനെ സംബന്ധിച്ച ഇൽമു എന്ന് പറഞ്ഞു, ഹുദൂരിയായ ഇൽമു, ഹൃദയത്തിലേക്ക് ഹാജറാകുന്ന, നമുക്ക് വിശപ്പുണ്ട്, ദാഹുണ്ട് എന്നൊക്കെ പോലുള്ള അള്ളാഹുവിന്റെ ഇൽമുകളൊക്കെ ഹുദൂരി ആയിൽമാണെന്നുള്ള. അപ്പോ ആ ഹുദൂരി ആയിൽമാണ്. പിന്നെ ഫൈന ഫീഹി ലൈസ ഖുവത്തൽ കശ്ഫി, കാരണം അതിൽ കശ്ഫിന്റെ ഖുവത്തില്ല. ഏതില്? ഹുദൂരിയ ഇൽമ ഏറ്റവും താഴെ പടിയിലാണെന്ന് പറയാൻ കാരണം കശ്ഫിന്റെ കുവത്ത് ആരിലില്ല, ഹുദൂരിയ ഇൽമിലില്ല. പിന്നെ ഫീഹി ലൈസ എന്ന് പറഞ്ഞിടത്ത് ഇബാറത്തിൽ ചെറിയൊരു വലിച്ചുണ്ട്. ഫൈനഹു ലൈസ ഫീഹി കുവത്തുൽ കശ്ഫി എന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു. കശ്ഫിന്റെ കുവത്ത് അതിലില്ല. അതിന് സനദ് പറയാ, എന്തുകൊണ്ട്? അലാ തറ, നീ കാണുന്നില്ലേ, അന്നൻ നഫ്സ, നിശ്ചയം നഫ്സാകുന്നു, മഴ കമാരി ഷുഴൂരിഹ, ആ നഫ്സ് പൂർണമായി അറിയലോടുകൂടെ, നഫ്സിനെ പൂർണമായി അറിയലോടുകൂടെ, ഇന്തഹ മഴ കമാരി ഷുഴൂരിഹ, ഇന്തഹ നഫ്സിന്റെ അടുക്കല്, നഫ്സിന് പൂർണമായ ഷുഴൂർ, അറിവുണ്ടാകലോടുകൂടെ. ഓരോ നഫ്സിനും ആ നഫ്സിനെ പറ്റി പൂർണ്ണമായ അറിവുണ്ടല്ലോ, അത് ഹുദൂരി അറിവാണ്. അങ്ങനെ അറിവുണ്ടാവലോട് കൂടെ ലാ തഅലമു, നഫ്സ് അറിയുന്നില്ല, ഹാ ആ നഫ്സിനെ സംബന്ധിച്ച്. കമാ തഅലമുൽ അഷിയാ ലുഹറ, മറ്റ് സംഗതികളെ വസ്തുക്കളെ അറിയുന്ന പോലെ അറിയുന്നില്ല. പുറമുള്ള വസ്തുക്കളെ സംബന്ധിച്ച് ജൂഹറാണോ, അറന്താണോ, മുറക്കബാണോ, ബസീത്താണോ എന്നൊക്കെ വസ്തുക്കളെ പറ്റി നഫ്സ് അറിയുന്നുണ്ട്. പക്ഷെ നഫ്സ് നഫ്സിനെ സംബന്ധിച്ച് അറിയുന്നില്ല.
നഫ്സിനെ സംബന്ധിച്ചുള്ള അറിവാണെങ്കിൽ ഹുദൂരി ഇൽമാണ് താനും. അപ്പൊ ഹുദൂരി ഇൽമു കൊണ്ട് പൂർണ്ണമായ കശ്ഫ് ഉണ്ടാകുന്നില്ല. ഫലാ തഅലമു, നഫ്സ് അറിയുന്നില്ല. അന്നഹ, നഫ്സാവുന്ന ബസീത്തത്തുൻ, ബസീത്തയാണോ, ജുസില്ലാത്താണോ, മുറക്കബത്തുൻ അല്ലെ മുറക്കബത്താണോ, ജൗഹറുൻ ജൗഹറാണോ, അർദുൻ അല്ലെ അർദാണോ എന്നൊന്നും അറിയുന്നില്ല. ഫലൂ കാനലഹ കശ്ഫുൻ, അപ്പോൾ ഈ ഫലൂ കാനലഹ നഫ്സിനുണ്ടായിരുന്നെങ്കിൽ, കശ്ഫുൻ കശ്ഫുണ്ടായിരുന്നെങ്കിൽ, ഫതഅലമു അത് അറിയുമായിരുന്നു, നഫ്സഹ സ്വന്തം നഫ്സിനെ അറിയുമായിരുന്നു, കമാ തഅലമു ഗൈറഹ ഗൈറിനറിയുന്ന പോലെ, ജൗഹരിയത്തി വൽ അർളിയത്തി വൽ ബസാത്തത്തി വ തർകീബി, അതുകൊണ്ടൊക്കെ അറിയുമായിരുന്നു. ഫഹാദ, അപ്പൊ എന്ത് മനസ്സിലായി? ഹുദൂരിയ ഇൽമു അദാഫ് മദാരിജുൽ ഉലൂമി, ഇൽമുകളുടെ മദ്റജുകളിൽ നിന്ന് പദവികളിൽ നിന്ന് ഏറ്റവും ബലഹീനമായതാണ്. കമാ അന്നൽ യഖീന അഖ്വാഹ, യഖീന ഏറ്റവും ശക്തമായതുപോലെ. ചുരുക്കി പറഞ്ഞാൽ യഖീൻ എന്ന് പറയുന്നത് തസ്ദീഖാണ്, ഇദാനാണ്. അപ്പൊ ഇദാന് അത് ഇദ്റാഖല്ല എന്ന് മാത്രം, ഇദ്റാഖാണെന്ന് മാത്രമല്ല, ഇദ്റാഖിന്റെ മദ്റജുകൾ വെച്ച് ഏറ്റവും ഉന്നതമായതാണ് എന്നാണ്. ഫ മുഖാലഫത്തുഹും, അപ്പോൾ അവർ എതിരാവൻ, ആ ബഅദുലം ഔഹാം എതിരാകൽ, ജമാഹീരൽ ഹുക്കമാ, ഹുക്കമായിൽ നിന്ന് ഭൂരിഭാഗത്തോട് എതിരാകൽ, ബിഗൈരി ദലീലിൻ വ ബദാഹത്തിൻ, ദലീലും ബദാഹത്തും ഒന്നും കൂടാതെ എതിരാകൽ, യമുജ്ജുഹൽ അഖ്ലു സലീം, സലീമായ ഹൃദയം അതിനെ തുപ്പിക്കളയും തള്ളിക്കളയും, വൽ ഫഹ്മുൽ മുസ്തഖീം, ചൊവ്വായ ഫഹ്മും അതിനെ തള്ളിക്കളയും, അതുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയുകയില്ല. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.